ഹലോ, ഞാൻ പോപ്പി, ഓണർ ഓഫ് പോപ്പീസ് ബ്യൂട്ടി ആൻഡ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡൗട്ടാണ്. ഞാൻ ഇവിടെ സലൂണിൽ വരുന്ന ആൾക്കാരോട് പറയും, നിങ്ങൾ സ്ഥിരമായിട്ട് നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം, അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ഒരുവിധം പ്രോബ്ലംസിനൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പല ആളുകളും എന്നോട് പറയുന്ന ഒരു ആൻസർ ഉണ്ട്, എന്താണെന്ന് അറിയില്ല, എൻ്റെ സ്കിന്നിന് സൺസ്ക്രീൻ സൂട്ട് ആവുന്നില്ല, ഞാൻ എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുന്നപ്പോൾ ഞാൻ വല്ലാതെന്ന് കാത്തു പോകുന്നു, അത് കാരണം ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിർത്തി, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല എന്നാണ് പറയാറ്. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടോ അതേ ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ അതിനുള്ള കാരണം എന്താണെന്നുള്ളതും അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺസ്ക്രീൻ മെയിനായിട്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഒന്ന് കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയും, രണ്ടാമത്തത് ഫിസിക്കൽ സൺസ്ക്രീൻ ഓർ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയും. ഇതിനകത്ത് കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ സൺസ്ക്രീൻ കംപ്ലീറ്റ്ലി മോശമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് ചിലരുടെ സ്കിന്നിൽ അത് വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ഡാർക്കനിങ് വരുന്നത്. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കെമിക്കൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും, അത് അതുപോലെ തന്നെ അത് ലൈറ്റിനെയും സ്കിന്നിനകത്തോട്ട് അബ്സോർബ് ചെയ്തിട്ടാണ് അതിനകത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റിനെ കില്ല് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ചിലർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, അവരുടെ സ്കിന്നിൽ ഓക്സിഡൈസേഷൻ സംഭവിക്കും. അത് ലൈറ്റിൽ സ്റ്റേബിൾ അല്ലാത്ത സൺസ്ക്രീനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലൈറ്റിൽ ഡീഗ്രേഡ് ചെയ്തിട്ട് അൺസ്റ്റേബിൾ ആയിപ്പോൾ, അതുകൊണ്ടാണ് ഈ ഓക്സിഡൈസേഷൻ സംഭവിക്കുന്നത്. ഇനി ഈ ഓക്സിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ആപ്പിൾ കറുത്തു പോകും, കണ്ടിട്ടില്ലേ? അതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ സ്കിന്നിന് സംഭവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SPF ആണ് കറുക്കുന്നത്, അല്ലാതെ നമ്മളല്ല കറുക്കുന്നത്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴയ കളർ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ കറുത്തു പോകാമെന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ മനസ്സിനുള്ളിൽ വരുന്നത്. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് ഈ SPF മാത്രമാണ് കറുത്തു പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം അതിനുള്ളൊരു റീസൺ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇപ്പം ഈ കെമിക്കൽ സൺസ്ക്രീനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നുകിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ പൗഡർ അപ്ലൈ ചെയ്യാം, എന്തെങ്കിലും കോൺടാക്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രശ്നം വല്ലാതെ കാണിക്കില്ല. ഇത് ഈ ഒരു ഇഷ്യൂ അതേ സമയത്ത് നമ്മൾ മിനറൽ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂ വരുന്നില്ല, ബിക്കോസ് അതിനകത്ത് അത് ലൈറ്റിനകത്ത് ഡീഗ്രേഡ് ആയി പോകുന്നില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ടാണ് മിനറൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഇഷ്യൂ കാണാത്തത്. കാരണം മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഫോട്ടോ സ്റ്റേബിൾ ആണ്. ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളിപ്പോൾ എത്ര തന്നെ വെയിൽ കൊണ്ടു കഴിഞ്ഞാലും നമ്മൾ കറുത്തു പോലും. ഫോട്ടോ നമ്മളെപ്പോഴും സൺസ്ക്രീൻ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫോട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എത്ര ലൈറ്റ് കൊണ്ടു കഴിഞ്ഞാലും നമ്മളെ സ്കിന്നിലേക്ക് ടാന് പിടിക്കില്ല, കറുക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, സ്കിന്ന് ടാനാവില്ല. മറ്റേ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്കൊക്കെ നമ്മുടെ SPF യൂസ് ചെയ്താലും ഞാൻ ടാൻ അടിച്ചു എന്നുള്ളൊരു പരാതി വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനറൽ SPF യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ നമ്മൾ ടാന് പിടിക്കാണ്ട് നമ്മുടെ സ്കിന്നിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും, കാരണം അതിന് സ്കിൻ അതിനകത്തോട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ SPF വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസിനകത്ത് ഓക്സിബെൻസോൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ SPF ആണ്. അതല്ല അതിൽ വരുന്നത് ടൈറ്റാനിയം ഡിഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് ഇങ്ങനെയുള്ള കണ്ടൻസ് ആണ് അതിനകത്തുള്ളത് എന്നുണ്ടെങ്കിൽ അത് മിനറൽ SPF ആണ്. ഇനി ഒരു നല്ല SPF ഏതാണെന്ന് സജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞതിന് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇതൊരു മിനറൽ SPF ആണ് വരുന്നത്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സലൂണിൽ കൊടുക്കുന്നതും ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോട്ടോ സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ ഇത് വാട്ടർ ബേസ്ഡ് ആണ്, ഇത് വാട്ടറി ഫോമിലാണ് വരുന്നത്. ഇത് നന്നായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൺസ്ക്രീൻ എപ്പോഴും കാണുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, ചില പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നെ ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും, അതും ചിലർക്കൊക്കെ ഒരു ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും ഫേസ് ഇങ്ങനെ ഓയിലി ആയിട്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വരുന്ന എല്ലാവരും പറയും അത് കാരണം ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറയാറുണ്ട്. അതിന് വേണ്ടി പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓയിലി ഫീൽ ഉണ്ടാവില്ല.
നമുക്കൊരു ജസ്റ്റ് ഒരു അത് പെട്ടെന്ന് തന്നെ സ്കിന്നിന് അങ്ങ് ക്ലിയർ ആയിട്ട് അങ്ങ് പോകും. ചെറിയൊരു ലൈറ്റനിങ് എഫക്റ്റ്, നമുക്ക് ചെറിയൊരു ഇതിട്ട പോലെ ഒരു ഫീൽ ഉണ്ടാവും എന്നല്ല, അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു അതുകൊണ്ട് ആ ഒരു ഹെവിനെസ്സോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാനിവിടെ ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നതും ഞാൻ ഉപയോഗിക്കുന്നതും. ഇത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ നല്ല സനോൺസിലും ഇത് അവൈലബിൾ ആയിരിക്കും. കഴിയുന്ന നിങ്ങൾ ഓൺലൈൻ വാങ്ങരുത്, ഏതെങ്കിലും നല്ല സനോൺസ് ഒന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മളടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നെങ്കിൽ അതെല്ലാ ഷെറിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ സനോൺസിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, SPF നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പുറത്തിറങ്ങുന്നതിൻ്റെ 20 മിനിറ്റ്സ് ബിഫോർ ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് അതിനകത്തും ഒരു ഗുണമുണ്ട്, നമുക്ക് ഇത് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ ഈ 20 മിനിറ്റ്സ് ബിഫോർ അപ്ലൈ ചെയ്ത് കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, നമുക്ക് ഇട്ട് ഉടനെ തന്നെ പുറത്തേക്ക് പോകും ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറയല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് ഞാൻ കുറേ ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഫീൽ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ ഒരുവിധം ഇതിനെക്കുറിച്ചിട്ട് ഉണ്ടായിരുന്ന ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അതല്ല, ഇനി എന്തെങ്കിലും പോയിൻറ്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എനിക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.